നേരത്തെ ഗഗാരൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ സദാനന്ദൻ. ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്തെ അടക്കമുള്ള സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന കേരളത്തിന്റെ ആവശ്യം ഇന്ന് സുപ്രീംകോടതി കേട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിന് തിരിച്ചടി ഉണ്ടായത്. ഹർജി കൊണ്ടുപോകാൻ കേന്ദ്രം പറഞ്ഞപ്പോൾ ഹർജി നിലനിൽക്കുമെന്നാണ് ഇന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. ഇവിടെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിലും മത്സരിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യക്ക് വേണ്ടി വോട്ട് എന്നത് ഫലം കണ്ടാൽ 400,000 കടക്കും ഭൂരിപക്ഷം. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്റെ സുഹൃത്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാന സർക്കാരിനെയും ഫെഡറൽ സംവിധാനം നിലനിൽക്കത്തോളം കാലം ഒരു സംസ്ഥാന സർക്കാരിനെയും അതിനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ചെറുതായി കാണുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. കാരണം ഇവിടെ വന്നിട്ടുള്ള തുകയുടെ കണക്കുകൾ ഞാനത് വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തുകയുടെ കണക്കൊക്കെ നോക്കിയാൽ തെറ്റായ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽ പഴിചാരിക്കൊണ്ട് തടി തപ്പാനുള്ളൊരു ശ്രമമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് കാരണം. കാരണം നമ്മൾ സാക്ഷര കേരളമാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, എന്ത് നുണപ്രചരണം നടത്തിയാലും ഒരു പരിധിവരെ അത് യേശുള്ളൂ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. സ്വാഭാവികമായിട്ടും ഇവിടെ വരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ദേശീയ രാഷ്ട്രീയം തന്നെ ആവാം. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനൊന്നും ഇതുപോലെയുള്ള തുടക്കു ന്യായങ്ങൾ പറയാമെന്നല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ ആന്റി ഇൻകംബൻസി നിലനിൽക്കുന്നില്ല. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളത്. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം പ്രത്യേകിച്ചും വയനാട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അത് പ്രാദേശിക രാഷ്ട്രീയമായാലും സംസ്ഥാന രാഷ്ട്രീയമായാലും പ്രാദേശിക രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ഒരു ജില്ലയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടതുപോലെ ഇവിടെ മനുഷ്യ വന്യമൃഗ സംഘടനം സംഘർഷം നിലനിൽക്കുന്നു എന്നതല്ല ഇപ്പോഴും അതിന്റെ വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റ് ഭേദഗതി ചെയ്യണം, ഭേദഗതി ചെയ്യേണ്ടത് അതിനുകൊണ്ട് എന്താ, അതുകൊണ്ട് എന്താ പ്രശ്നമുണ്ടായിരുന്നു പറയട്ടത്. അല്ലല്ല, 1972 വനസംരക്ഷണ നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് വെടിവെക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ കേരളത്തിൽ വന്നു, വയനാട്ടിൽ വന്നു, വിക്ടിംസിന്റെ വീടുകളിൽ പോയി അവരെ കണ്ടു. അന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഇവിടെയുള്ള 2 സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംയുക്ത യോഗം ആ വിധത്തിൽ ഇവിടെ വിളിച്ചു ചേർത്തി. എന്നിട്ട് അദ്ദേഹം പത്രക്കാരോട് എന്താ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ് 10,00,000 രൂപ കോമ്പൻസേഷൻ ആണല്ലോ, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്താ അതിൽ പറഞ്ഞിട്ടുണ്ടോ? വിഹിതമല്ല, ഞാൻ ചോദിച്ചത് വിടുവിക്കാനുള്ള ഉത്തരവ് ആർക്കാണ്? അതാണല്ലോ വയനാട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ വയനാട്ടിൽ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എം പി ഷാനവാസ് ഇവിടെ എം പി ആയ ഒരു കാലത്താ വലിയ പ്രക്ഷോഭം, ഇതിലേറെ വലിയ പ്രക്ഷോഭം ഇവിടെ നൂൽപ്പുഴ പഞ്ചായത്തിൽ നടന്നു. ആ നൂൽപ്പുഴ പഞ്ചായത്തിൽ ജനങ്ങൾ പ്രക്ഷുബ്ധരായി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അവിടെ വെടിവെക്കാൻ ഓർഡർ ഇട്ടത് ആരാന്നറിയോ നിങ്ങൾക്ക്? അസിസ്റ്റന്റ് കളക്ടർ അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞാൻ എം പിയും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളെന്ന് ഞാൻ ജില്ലയുടെ അധ്യക്ഷനാണ്, ഒന്നിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നതും ഇവിടുത്തെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നതും. വെടിവെക്കാൻ ഉത്തരവ് കലക്ടർ പെർമിഷൻ ഉണ്ടാവും, കലക്ടർ പറഞ്ഞിട്ടാവും, അതൊക്കെ വേറെ കാര്യം. ഇതെന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? ഉത്തരവിടാനുള്ളൂ എന്ന് കലക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു, മുഖവിലെടുത്ത് കലക്ടർ ആയിക്കോട്ടെ. അന്ന് ഈ വന നിയമം സി ആർ പി സി ആണ്, വന നിയമത്തിലല്ല, സി ആർ പി സി 133 പ്രകാരമാണ് കളക്ടർക്ക് വിടുവിക്കാൻ കഴിയുക. പക്ഷെ കളക്ടർ റിസ്ക് എങ്ങനെ എടുക്കും? നിങ്ങൾ തന്നെ നാളെ കളക്ടർക്കെതിരെ തിരിയില്ലേ? പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് പ്രശ്നം. സാർ, ഇതാണ് ചോദ്യം. ഇവിടെ എന്താ ഇതുവരെ? അല്ലല്ല, വനസംരക്ഷണ നിയമം തിരുത്തി എഴുതാൻ വേണ്ടി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല? സ്ട്രെയിറ്റ് ചോദ്യമാണ്. വനസംരക്ഷണം സ്റ്റേറ്റിൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നും പറയരുത്. അതിന്റെ ആവശ്യമായ സമ്മർദ്ദങ്ങൾ വന്നാൽ ആ സമ്മർദ്ദം വരണം. 8 പേർ മരിച്ചു 2 മാസത്തിന്. അത് വരണം. അത് ഈ സംസ്ഥാന അല്ലല്ല, ഒരു സംസ്ഥാനത്ത് നടക്കുന്ന 8 പേർ മരിച്ച സംഭവത്തിൽ അതിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ഈ സംസ്ഥാനത്തിലെ സർക്കാരും ഇവിടുത്തെ എം പിമാരുമാണ്.